സ്ട്രാപ്പ് എയർ കൂളിംഗ് സിസ്റ്റം. ഇതും വളരെ സിമ്പിളാണ് കാര്യം. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റം മര്യാദയ്ക്ക് സമയമെടുത്ത് പഠിച്ചു, അതുകൊണ്ട് ഇത് ഭയങ്കര എളുപ്പമാണ്. ഇവിടെ എന്താ സംഭവം, നമ്മൾ സിമ്പിൾ എയർ കൂളിംഗ് സിസ്റ്റം കഴിഞ്ഞതിന് ശേഷം സിമ്പിൾ എയർ ഇവാപ്പറേറ്റീവ് കൂളിംഗ് സിസ്റ്റം പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഒരു എക്സ്ട്രാ നമ്മൾ ഹീറ്റ് എക്സ്ചേഞ്ചർ കഴിഞ്ഞിട്ട് ഒരു ഇവാപ്പറേറ്റർ കൂടെ ഘടിപ്പിച്ചില്ലേ. ഇവിടെ അതേപോലെ തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, ഇവിടെ രണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ആ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഉപയോഗിക്കുന്ന കൂളിംഗ് ഫ്ലൂയിഡ് എന്ന് പറയുന്ന അവിടുത്തെ എന്താണ്, റാംഡ് എയർ തന്നെയാണ്. റാം എയർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിലും ഇത് ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചറിലും അതേപോലെ ഇത് എന്ത് ചെയ്യുന്നു, സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചറിലും നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്ലൈ ചെയ്യുന്നു. ഈ റാംഡ് എയർ ഇങ്ങനെ പോകുന്നു. അപ്പം നമുക്ക് കൂളിംഗ് നടക്കുന്നത് എവിടെയാണ്, നമ്മുടെ കംപ്രസർ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലേക്ക് എയറിനെ കംപ്രസ് ചെയ്തു, അതിനെ താഴേക്ക് കൊണ്ടുവന്നു, എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ കൊടുക്കുമ്പോൾ അവിടെ കുറച്ച് ഹീറ്റ് റിമൂവായി, റാം എയർ റിമൂവ് ചെയ്ത് കളയും. പിന്നെ അത് അടുത്തത് നമ്മളിവിടെ ഒരു സെക്കൻഡറി കംപ്രസർ ഉപയോഗിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ രണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചറും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്കിവിടെ എന്തുണ്ട്, ടു ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ഉണ്ട്. അതുകൂടാതെ എന്താണ്, രണ്ട് കംപ്രസറുണ്ട്. ഒന്ന് ഈ മെയിൻ കംപ്രസർ, അടുത്തത് ഈ സെക്കൻഡറി കംപ്രസർ. ഈ രണ്ട് കംപ്രസറും ഉണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കംപ്രസറും കൂടെ വരുമ്പോൾ എങ്ങനെയായിരിക്കും ടി എസ് ഡയഗ്രാം മാറുന്നതെന്ന് മാത്രം നിങ്ങൾ പഠിച്ചിരുന്നാൽ മതി, ബാക്കിയൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ഒന്ന് നോക്കി, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ടി എസ് ഡയഗ്രാം നമ്മൾ വരയ്ക്കുവാണ്. ഇതാണ് ടെമ്പറേച്ചർ, ഇവിടെയാണ് എസ്. നമ്മുടെ ഏറ്റവും എന്താണ് പറയണ്ടല്ലോ ഇനി ഈ കാര്യങ്ങളൊന്നും, വൺ എന്ന് പറയുന്ന പോയിൻ്റ് ആംബിയൻ്റ് പ്രഷർ ടെമ്പറേച്ചർ, വൺ ടു ടുയിലേക്ക് അവിടെ എന്ത് നടക്കാം, വൺ ടു ടുയിലേക്ക് കൈസൻട്രോപ്പിക് റാമിങ് നടക്കാം, ടു എന്ന് പറയുന്ന പ്രോസസ്സ്. പക്ഷേ ആക്ച്വൽ റാമിങ് ആകുമ്പം പറയണ്ടല്ലോ ഇത് പോയിൻ്റിലേക്ക് താന്നു പോയി വരച്ചത് ഉണ്ട് ഇത് പോയിൻ്റിലേക്ക്. ആ പോയിൻ്റ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടെമ്പറേച്ചേഴ്സ് സെയിം ആയിട്ടിരിക്കണം, അതുകൊണ്ടാണ് എങ്ങനെ വരച്ചത്, പോയിൻറ്റ് ടു ഡാഷ്. അപ്പോൾ ആക്ച്വൽ റാമിങ് ഇങ്ങനെ നടന്നു. ഓക്കെ, ഇത് പറയണ്ടല്ലോ. ഇനി നടക്കുന്നത് ഇവിടെ എന്താണ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിവിടെ ഇവിടെ നടക്കാം. അപ്പോൾ റാമിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്നെന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ടു ഡാഷ് എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ എത്തി. ഇനി അടുത്ത മെയിൻ കംപ്രസർ കയറുമ്പോൾ അതിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അത് എന്തിലേക്ക് വരണം, ത്രീ എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരണം. അപ്പം ഇവിടെ ഒരു കംപ്രസറുണ്ട്, അതിൻ്റെ കംപ്രസർ എക്സിറ്റ് പ്രഷർ എന്ന് പറയുന്നത് പി ത്രീ ആണ്. അങ്ങനെയാണെങ്കിൽ പി ത്രീ ആണ് അവിടുത്തെ എക്സിറ്റ് പ്രഷറെങ്കിൽ ടു ഡാഷ് എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ ഒരു എക്സിറ്റ് പ്രഷറിലേക്ക്, അതായത് ത്രീ എന്ന് പറയുന്ന എക്സിറ്റ് പ്രഷറിലേക്ക് വന്നു. ത്രീ ഡാഷ് ആയിരിക്കും അവിടുത്തെ എന്താണ് ആക്ച്വൽ എക്സിറ്റ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ടു ഡാഷിൽ നിന്ന് ത്രീ ഡാഷിലേക്ക് നമുക്ക് എന്തുണ്ടാവാം, ഒരു ഫ്രിക്ഷൻ എഫക്റ്റ് ഉണ്ടോ, ഐസൻട്രോപ്പിക് അല്ലാത്തൊരു ഡീവിയേഷൻ ഉണ്ടാവാം. തീർന്നില്ല ഒരു കംപ്രസർ, ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഔട്ട്പുട്ടല്ലേ. ത്രീ ഡാഷിൽ നിന്ന് നമുക്ക് ഇനി എന്ത് ചെയ്യുന്നു, ഹീറ്റ് എക്സ്ചേഞ്ചർ. ഇത് ഈ ത്രീ ഡാഷിൽ നിന്ന് ഇത് എന്ത് കയറുവാണ്, ഹീറ്റ് എക്സ്ചേഞ്ചറിലേക്ക് കയറുവാണ്, ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ. ഹീറ്റ് എക്സ്ചേഞ്ചർ കയറുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ കുറയും. ത്രീ ഡാഷിൽ നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ് 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 ഈ ഒരു പോയിൻ്റ് എത്തി, ഇതാ ഫോർ എന്ന് പറയുന്ന പോയിൻ്റ് എത്തി. കണ്ടോ, ഫോർ എന്ന് പറയുന്ന പോയിൻ്റാണ് ഇതിൻ്റെ ഔട്ട്ലെറ്റ്. പിന്നെ ഒന്ന് ആലോചിച്ചു, ഈ ഫോർ നേരെ നമ്മൾ എന്ത് എടുത്ത് കൊടുക്കുക, വീണ്ടും ഒരു കംപ്രസർ കൊടുക്കുക. കംപ്രസർ ചെയ്യുന്ന പരിപാടി എന്താണ്, പ്രഷർ കൂട്ടുക എന്നുള്ളതാണ്. അപ്പം ഈ ഫോർ എന്ന് പറയുന്ന പോയിൻ്റ് വെച്ച് താഴോട്ട് എക്സ്പാൻഷൻ അല്ല, അതിവിടെ എന്ത് സംഭവിക്കുന്നു, ഒരു കംപ്രസർ കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും പ്രഷർ കൂടണം, കംപ്രസറിൻ്റെ ഇവിടെ പി ഫോർ ആയതുകൊണ്ട് ഇത് പ്രഷർ പി ഫൈവ് എന്ന് പറഞ്ഞിട്ടു. അങ്ങനെയാണെങ്കിൽ ഫോർ ടു ഫൈവ് എന്ന് പറയുന്ന അവിടെ എന്ത് നടക്കും, വിൽ ബി കംപ്രഷൻ നടക്കും. വെർട്ടിക്കൽ ലൈൻ, വീണ്ടും കംപ്രഷൻ, രണ്ട് കംപ്രസർ വന്നു. ഇനി ഫൈവ് അല്ല, അതിന് എഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഫൈവ് ഡാഷിലേക്ക് അത് ഷിഫ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ഫോർ ഡാഷിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫൈവ് ഡാഷിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വരയ്ക്കും. എഫിഷ്യൻസി ഉണ്ടെങ്കിൽ വരച്ചാൽ മതി, ഇല്ലെങ്കിൽ വരയ്ക്കണ്ട. ഇത് നമുക്ക് നേരത്തെ അറിയാവുന്നുള്ള സാധനമാണ്, ഇതാണ് നമ്മുടെ കോൺസ്റ്റൻറ്റ് പ്രഷർ ലൈൻ. ഈ കംപ്രസറിൻ്റെ ഔട്ട് എന്ന് പറയുന്നത്, ഇനി കയറുന്നത് ഫോർ ഡാഷാണ്, ഫോർ ആയിരുന്നു ഇതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത്. ഫോറിൽ കയറിയിട്ട് അവിടെ എന്ത് പുറത്ത് വന്നു, ഫൈവ് ഡാഷ് പുറത്ത് വന്നു. വീണ്ടും അത് ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കയറി, ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യിക്കുന്നത് നമ്മുടെ റാംഡ് എയർ ആണ്. റാംഡ് എയർ ആണ് ഇതിന് എന്ത് ചെയ്യുന്നത്, ഹീറ്റ് റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ച് നമുക്ക് ഫൈവ് ഡാഷിൽ നിന്ന് വീണ്ടും ടെമ്പറേച്ചർ കുറയും, കോൺസ്റ്റൻറ്റ് പ്രഷറിൽ ടെമ്പറേച്ചർ കുറഞ്ഞ് 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 ഇവിടെ ഒരു പോയിൻ്റ് എത്തും. ഓക്കെ, ഇപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ കംപ്രസ് ചെയ്ത് ഒരു ഹൈ ടെമ്പറേച്ചർ കൊണ്ടെത്തിയിട്ട് കുറയ്ക്കുന്നതിന് പകരം എന്ത് ചെയ്യുന്നു, ഇത് നെറ്റ് വർക്ക് ഇൻപുട്ട് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നെറ്റ് വർക്ക് ഇൻപുട്ട് കുറച്ച് നമുക്ക് എഫിഷ്യൻസി കൂട്ടാം, ഇതാണ് ഇതിൻ്റെ ഒരു പ്രധാനം. അപ്പോൾ നമുക്ക് ഫൈവ് ഡാഷിൽ നിന്ന് താഴേക്ക് വരുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിക്സ് എന്ന് പറയുന്ന പോയിൻ്റ്, അതായത് ഇതിൻ്റെ എക്സിറ്റ്, അതായത് ഹീറ്റ്, ഇത് ഹീറ്റ് എക്സ്ചേഞ്ചർ ടു ആണല്ലേ, ഇവിടെ നടക്കുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചർ വൺ ആണ്. അപ്പം ഫൈവ് ഡാഷിൽ നിന്ന് അതെന്തിലേക്ക് വന്നു, സിക്സിലേക്ക് വന്നു, ഈ ഒരു പോയിൻ്റ് എത്തി.
ഇനി അപ്പം സിക്സ് എന്ന് പറയുന്ന പോയിന്റ് വരെ എത്തിയല്ലോ. ഇനി അടുത്ത നമുക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടേ, ക്യാബിൻ പ്രഷറിന് തൊട്ട് മുകളിലുള്ള ഒരു എന്താണ് ഒരു പ്രഷർ, അതായത് ഇപ്പോൾ ലൈക്ക് ഇപ്പോൾ സിക്സ് ആണ് കടന്നുകൊണ്ട് ഞാൻ പിന്നെ ഇത് നേരെ കംപ്രസറിൽ നിന്ന് സോറി ഹീറ്റ് എക്സ്ചേഞ്ചറിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് എന്താണ് ഫൈവ് ഡാഷ് കയറി ഹീറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് പുറത്തെടുത്തുമ്പോൾ എന്തായി സിക്സ് ആയി. സിക്സ് പിന്നെ കൂളിംഗ് ടർബൈൻ, കൂളിംഗ് ടർബൈൻ എന്ന് പറയുന്ന സാധനം തന്നെയാണ് ഈ കംപ്രസറിന് അറേഞ്ച് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ കൂളിംഗ് ടർബൈൻ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഫാനിന് അറേഞ്ച് ചെയ്യുമായിരുന്നു, ഇവിടെ കൂളിംഗ് ടർബൈൻ എന്തിനു അറേഞ്ച് ചെയ്യുന്നു, കംപ്രസറിനെ റൺ ചെയ്യിക്കുന്നു. അപ്പോൾ കംപ്രസറിനെയാണ് കൂളിംഗ് ടർബൈനാണ് റൺ ചെയ്യിക്കുന്നത്, അതൊരു വ്യത്യാസമുണ്ട്. പിന്നെ സിക്സിൽ നിന്ന് കൂളിംഗ് ടർബൈൻ എന്ത് ചെയ്യുന്നു, ഇതിനെ എക്സ്പാൻഡ് ചെയ്യിക്കുന്നു. സിക്സിൽ നിന്ന് സെവനിലേക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുന്നു, ഇറ്റ്സ് എ പോയിൻറ്റ് സെവൻ. ഇപ്പോൾ ആക്ച്വൽ കണ്ടീഷനിൽ ഇപ്പോൾ സെവൻ ഡാഷ് ആണെങ്കിൽ, ഐസെൻട്രോപ്പിക്കൽ അല്ലെങ്കിൽ സെവൻ ഡാഷ് നമ്മൾ റൈറ്റിലേക്ക് വരയ്ക്കണം, നമ്മുടെ കർവ് എന്ത് ചെയ്യണം, ഇങ്ങോട്ട് കർവാക്കി വരയ്ക്കണം, ഒന്നുമില്ല. പുറത്തുള്ള ക്യാബിൻ്റെ ടെമ്പറേച്ചർ എയ്റ്റ് എന്ന് എടുക്കുക അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അല്ലേ? പുറത്തുള്ള ക്യാബിൻ ടെമ്പറേച്ചർ എയ്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് മാർക്ക് ചെയ്തു, ക്യാബിൻ ടെമ്പറേച്ചർ എയ്റ്റ് മാർക്ക് ചെയ്തു. ദിസ് ഈസ് ദ റെഫ്രിജറേഷൻ എഫക്ട് റിക്വയർഡ്. സെവൻ ഡാഷ് മുതൽ എയ്റ്റ് വരെ ഇത് അടക്കും, റെഫ്രിജറേഷൻ എഫക്ട് അടക്കും. ഇവിടെ എന്ത് ചെയ്യപ്പെടും, ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടും. ടു ടെൻ ക്യൂ ഇഫ് ക്യൂ ഈസ് ഹാസ് ബിൻ ഗിവൺ ഇൻ ടി ആർ. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇതിൻ്റെ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ, ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടോ? ഇതിൽ ബാക്കി എല്ലാം സെയിം തന്നെയാണ്, ഇതിൽ വ്യത്യാസങ്ങളെന്ന് പറയുന്ന സാധനമില്ല. നിങ്ങളിപ്പം നമ്മൾ ഈ ഒരു ചെറിയ കംപ്രസർ വർക്കൊന്നും നമ്മളിവിടെ എടുക്കേണ്ട, വലുതായിട്ട് കൺസിഡർ ചെയ്യേണ്ട. മാസ് ഓഫ് ദി എയർ റിക്വയർഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എം എ എന്ന് പറയുന്നത് ടു ടെൻ ക്യൂ ഡിവൈഡ് ബൈ, ഞാൻ ജസ്റ്റ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുവാണ്, സി പി ഇൻറ്റു എന്താണ് ടി എയ്റ്റും ടി സെവനും ഇടയ്ക്കല്ലേ പറയുന്നത്. അപ്പോൾ ടി എയ്റ്റ് മൈനസ് ടി സെവൻ ഡാഷ് ആണ് അവിടുത്തെ എന്താണ് മാസ് ഓഫ് ദി ഇയർ റിക്വയർഡ്. ആൻഡ് ദ വർക്ക് ഡൺ ബൈ ഡൺ ഓൺ ദി കംപ്രസർ ഈസ് ഈക്വൽ ടു എന്താണ് എം എ ഇൻറ്റു സി പി ഇൻറ്റു ദ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഈ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് എടുക്കുക, ടി ത്രീ ഡാഷ് മൈനസ് ടി ടു ഡാഷ്. ഇപ്പോൾ ഇത് എന്തിൻ്റെ റെഫ്രിജറേഷൻ പവർ റിക്വേർഡ് ഫോർ റണ്ണിങ് ദ റെഫ്രിജറേഷൻ. രണ്ടാമത്തെ കംപ്രസറിൽ നമ്മൾ പവർ എടുക്കാത്തതിന് കാര്യം, ഈ കൂളിംഗ് ടർബൈനാണ് എന്തിനാ റൺ ചെയ്യുന്നത്, ഈ ഈ കംപ്രസറിനെ റൺ ചെയ്യുന്നത്. അപ്പോൾ കൂളിംഗ് ടർബൈൻ കംപ്രസറിനെ റൺ ചെയ്യിക്കുന്നത് കൊണ്ട് നമ്മൾ ആ ഒരു വർക്ക് ഇവിടെ എടുത്തിട്ടില്ല. ഇനി അടുത്ത നമുക്ക് എന്താ വേണ്ടത്, അപ്പോൾ ഇത് പവറിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്താൽ മതി, സി പി ഇൻറ്റു ടി ത്രീ ഡാഷ് മൈനസ് ടി ടു ഡാഷ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, സിക്സ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഇൻ കിലോ വാട്ട്സ്. ഇതാണെങ്കിൽ കിലോ ജൂൾ പെർ എന്തിൽ കിടക്കും, മിനിറ്റിൽ കിടക്കും, കിലോ ജൂൾ പെർ സെക്കൻഡിൽ കിടക്കും. ഇനി നമുക്ക് വേണ്ടത് സി ഒ പി ആണ്. സി ഒ പി നമുക്കറിയാം, സി ഒ പി എന്ന് പറയുന്നത് ടു ടൺസ് ഓഫ് റെഫ്രിജറേഷൻ വെച്ചിട്ട് നമുക്ക് റെഫ്രിജറേഷൻ എഫക്റ്റ് ടു ടെൻ ക്യൂ ആണ്. ഡിനോമിനേറ്ററിൽ വർക്ക് ഗിവൺ ആണ്, സി പി ഇൻറ്റു ടി ത്രീ ഡാഷ് മൈനസ് ടി ടു ഡാഷ് എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് വേണമെങ്കിൽ പി ഇൻറ്റു സിക്സ്റ്റി എന്ന് വേണമെങ്കിൽ എഴുതാം. ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില ടെസ്റ്റിൽ ഇതിനെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ടു ടെൻ ക്യൂ ഡിവൈഡ് ബൈ പി ഇൻറ്റു സിക്സ്റ്റി എന്ന് എഴുതിയിട്ടുണ്ട്. സിക്സ്റ്റി ഇപ്പുറത്ത് കൊണ്ടുപോയി, ഇത്ര ഒരു സാധനമുണ്ട്. ഇതാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്, മൊത്തത്തിലുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ രണ്ട് കംപ്രസറും രണ്ട് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സും വരുന്നു. ഇതിൻ്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആംബിയൻ്റ് എയർ വൺ ടു ടു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റാമിംഗ് എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യണം. അതെന്താണെന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ പ്രോസസ് വൺ ടു ടു റെപ്രസെൻറ്റ്സ് ദ ഐസെൻട്രോപ്പിക് റാമ്പിംഗ് ഓഫ് ആംബിയൻ്റ് എയർ ഫ്രം ദി പ്രഷർ പ്യൂ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ബാക്കി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ദ പ്രോസസ് ടു ഡാഷ് ടു ത്രീ റെപ്രസെൻറ്റ് ഐസെൻട്രോപ്പിക് കംപ്രഷൻ, ടു ഡാഷ് ടു ത്രീ എന്ത് ചെയ്യുന്നു, ഐസെൻട്രോപ്പിക് കംപ്രഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആക്ച്വൽ കംപ്രഷൻ ടു ഡാഷ് ടു ത്രീ ഡാഷ് റെപ്രസെൻറ്റ് ചെയ്യുന്നു. പ്രഷർ ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ഫ്രം പി ഡാഷ് ടു പി ത്രീ ആൻഡ് പി ഡാഷ് ടു പി ത്രീ ഡാഷ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, മറ്റേ നിന്നുള്ള ഡിഫറൻസ്, വി ആർ യൂസിങ് ടു ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആൻഡ് ദ ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആർ യൂസിങ് റാംഡ് എയർ ഫോർ കൂളിംഗ് ദ എന്താണ് കംപ്രസ്ഡ് എയർ. ആൻഡ് വി ആർ ഓൾസോ യൂസിങ് ടു കംപ്രസേഴ്സ്, വൺ ഈസ് ദ മെയിൻ കംപ്രസർ ബിഫോർ എന്താണ് ദ ഫസ്റ്റ് ഹീറ്റ് എക്സ്ചേഞ്ച് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ സെക്കൻഡറി കംപ്രസർ ബിഫോർ ദി സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ. അപ്പോൾ നമ്മളിവിടെ സംഭവിക്കുന്ന ഫസ്റ്റ് കംപ്രഷൻ കഴിഞ്ഞതിന് ശേഷം ഹീറ്റ് എക്സ്ചേഞ്ചറിൽ ഹീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ഒരു കംപ്രസർ കൊടുത്ത് അത് കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറിൽ എത്തിയതിന് ശേഷം പിന്നെ നമ്മൾ സെക്കൻഡ് ഹീറ്റ് എക്സ്ചേഞ്ചർ റിമൂവ് ചെയ്ത് വരുന്നു. ഒറ്റയടിക്ക് ഇത് കയറ്റി കഴിഞ്ഞാൽ ഇത്രയും വർക്ക് നമുക്ക് വേസ്റ്റ് ആയിപ്പോകും ഇവിടെ ഈ ഒരു. അപ്പോൾ അതിന് അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ബൂട്ട്സ്ട്രാപ്പ് എയർ കൂളിംഗ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. നമുക്ക് ഇപ്പോൾ ഈ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ പറയുന്നുണ്ട്, കൂട്ടത്തിൽ നമ്മൾ ഇതിന് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താണ് ഒരു പ്രോബ്ലം നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. അത് ചെയ്യുന്നതിന് ശേഷം ബൂട്ട്സ്ട്രാപ്പ് എയർ ഇവാപ്പറേറ്റീവ് കൂളിംഗ് സിസ്റ്റം, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതെന്തായിരിക്കും ഡിഫറൻസ് വരുന്നുണ്ടാവുക എന്നുള്ളത്, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് പിടിയിട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നേരത്തെ ഇതുപോലെ കറക്റ്റ് ഓർഡറിലാണ് ചെയ്ത് പഠിച്ചു വന്നിട്ടുള്ളതെങ്കിൽ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ രൂപം കൂടിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യാം, ഒരു പ്രോബ്ലം ചെയ്യാം.